എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവ നവാസ്, ചിറക്കൽ 22-ാം ഡിവിഷൻ, കൊച്ചിൻ കോർപ്പറേഷനിലെ 22-ാം ഡിവിഷനിലെ ഒരു പ്രോജക്റ്റാണ് ഇത്. കൂട് കൃഷി എന്ന ഒരു പ്രോജക്റ്റ് ഒരു പാർട്ടിക്കാർ കൊണ്ടുവന്നതാണ്. അവർ ഭരണത്തിലിരിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റായിരുന്നു ഇതിന്. 6 കോടി രൂപയോളമാണ് ചെലവാക്കിയതെന്ന് പറയുന്നു. GCDA കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ്, അധികാരത്തിലിരുന്ന ഒരു പാർട്ടി വളരെ താല്പര്യത്തോടുകൂടി വന്നതുമാണ്. പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടനം വരെ എത്തിയപ്പോഴത്തേക്കും ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും അവർക്ക് ഉദ്ഘാടനം നടത്താൻ പറ്റാതെ പോവുകയുമായി. അടുത്ത പാർട്ടിയാണ് പിന്നെ ഭരണത്തിൽ കയറിയത്. അതോടുകൂടി ഇവിടെ മുടക്കിയ 6 കോടി രൂപ ഇല്ലാതെയായി, അത് നശിഞ്ഞു എന്ന് തന്നെ പറയാം. എൻ്റെ അടുത്ത് ഇവിടുത്തെ പരിസരവാസി ബെന്നിച്ചേട്ടനുണ്ട്. ബെന്നിച്ചേട്ടൻ ഇതിൻ്റെ വ്യക്തത എന്താണെന്നുള്ളത് പറഞ്ഞു തരും. ഇവിടെ പണ്ട് മുതൽ തന്നെ മത്സ്യങ്ങളും ആവാസ വ്യവസ്ഥയുമായിട്ടൊക്കെ നല്ല രീതിയിൽ കണ്ടൽ വനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു. ആ ഒരു പ്രദേശം GCDA അധീനതയിൽ വന്നതോടുകൂടി ഒരു പാർട്ടി ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. കാരണം മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറിയതുകൊണ്ട് ഒരു പ്രൊജക്റ്റുമായി വന്നു. കൂട് മത്സ്യകൃഷി എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്, മാധ്യമങ്ങളൊക്കെ വളരെ കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പ്രൊജക്റ്റാണ്. 3 മീറ്റർ താഴ്ചയെന്ന് പറഞ്ഞ സ്ഥലത്ത് 13 മീറ്റർ താഴ്ത്തുകയും ഈ മണ്ണെല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കുകയും ചെയ്തതിനു ശേഷം ഇവിടുത്തെ പരിസരത്തെ വീടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകാനോ റോഡുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാനോ യാതൊരു സംവിധാനവുമില്ല. ഇതിപ്പോൾ ജനങ്ങൾക്ക് നടപ്പാതെ ഉണ്ടാവും, കുടുംബശ്രീയുടെ ഹോട്ടൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് കൊട്ടിഘോഷിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണാം, ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ വളർത്തുന്ന സാമഗ്രികളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ പൈസയാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ പൈസയൊന്നുമല്ല. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇവിടെ ആർക്കും തന്നെ താല്പര്യമില്ല. ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇതിനു വേണ്ടി മുൻകൈ എടുത്തത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും മറ്റ് പ്രദേശവാസികളൊക്കെയാണ്. പക്ഷേ അന്ന് തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസറും ഫോറസ്റ്റ് ഓഫീസറുമൊക്കെ നമ്മളോട് പറഞ്ഞത് ഈ പദ്ധതി നടപ്പിലായാൽ നിങ്ങളുടെ നാശത്തിനെന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ നായ്ക്കളുടെയും മറ്റ് ശല്യം, വെള്ളം ഒഴുകി പോകാനായിട്ട് സ്ഥലമില്ല, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയാണ്. കാരണം ഈ പ്രദേശത്തേക്ക് ശ്രദ്ധിക്കുവാനോ ഒന്നിനും ആരും തന്നെ തയ്യാറാകുന്നില്ല. കൂടാതെ GCDA ഒരു ഓഫീസ് അവിടെ പണിതുയർത്തി, അതും നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ, ഫർണിച്ചറുകൾ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മദ്യപാനികളുടെ ഒരു സ്ഥിരം കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്ത് ഒരു ജനറേറ്റർ ഉണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ജനറേറ്ററാണ്. ലൈറ്റ് രാത്രി പോയാലുള്ള സംവിധാനങ്ങൾ, അതും നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ജനദ്രോഹപരമായ നടപടികളാണ് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പല അധികാരികളും പറഞ്ഞു ഈ പ്രോജക്റ്റ് ഇവിടെ വന്നാൽ വളരെ ഒരു ടൂറിസം മേഖലയാണ്, ഇവിടെ തിക്കും തിരക്കുമായിരിക്കുമെന്ന്. അങ്ങനെ പല പദ്ധതിയാണ് അന്ന് അവർ മോഹങ്ങളിലൂടെ തന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാത്തത്? നമ്മുടെ ടൂറിസം മന്ത്രി ഇതൊന്ന് കാണണം. കാരണം ഇനി പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിന് പകരം പഴയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് മുടങ്ങിക്കിടക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം. എങ്കിലേ നമ്മുടെ കേരളത്തിൽ മറ്റൊരു ഗുണങ്ങളുണ്ടാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി ഒരിക്കലും ജനങ്ങളെ പറ്റിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.